നമസ്കാരം മലയാളത്തിലെ പ്രിയപ്പെട്ട ചാനലുകളിലൊന്നായ കോരാൾസ് ഗ്ലോബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ശാന്തികുള ദിനേശ് ഈ ചാനലുകാർ എന്നോട് പറഞ്ഞത് മനസ്സിൽ നിന്ന് മായാത്ത നന്മയുടെ എന്താ പറയുക മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളെക്കുറിച്ചൊരു സ്റ്റോറി പറയാമോ എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ അതുകൊണ്ട് തന്നെ ഈ കോരാൾസ് ഗ്ലോബിലേക്ക് ഇന്ന് പറയുന്ന കഥ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട തിരക്കഥാകാരൻ കലൂർ ഡെന്നിസിനെ കുറിച്ചാണ് സ്നേഹമുള്ളവർ അദ്ദേഹത്തെ കലൂരാന എന്ന് വിളിക്കും ഞാൻ വിളിക്കുന്നത് ഡെന്നി ചായ ഡെന്നിച്ചായൻ സിനിമയ്ക്ക് പറ്റിയ ഒരാളല്ല എന്ന് ഞാൻ ആദ്യം പറയും കാരണം ഹൃദയവിശുദ്ധിയുള്ളൊരു മനുഷ്യന് സഹജീവികളോട് സഹാനുഭൂതിയുള്ള അനുകമ്പയുള്ള മനസ്സിൻ്റെ ഉടമയാണ് നനച്ചിരിക്കാതെ സിനിമ പത്രപ്രവർത്തകനാവുകയും അതിനുമുമ്പ് ഒരുപാട് ചെറുപ്രായത്തിൽ തന്നെ നോവലുകളും കഥകളും എഴുതിയിരുന്ന ആളാണ് നനച്ചിരിക്കാതെ ചിത്രകാർത്തിക എന്ന് പറഞ്ഞൊരു സിനിമ വാരിക തുടങ്ങുകയും അതിലെ പത്രപ്രവർത്തകനായി സിനിമ രംഗത്തേക്ക് വരികയും ദേവരാജൻ മാഷടക്കം ഒരുപാട് സിനിമാക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുകയും ആ ബന്ധങ്ങളിലൂടെ സിനിമാ രംഗത്ത് എത്തുകയും സിനിമയിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ സുഹൃത്തുക്കളായിരുന്ന ഒന്ന് രണ്ട് പേരുണ്ട് കൂടെ പിന്നീട് സിനിമയിൽ ശ്രദ്ധേയനായ കലാസംവിധായനായി മാറിയ കിത്വചേട്ടൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്ന നല്ല സിനിമകൾ മാത്രം കണ്ടിരുന്ന സിനിമ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന അത്രയും മാത്രം അനുഭവങ്ങളുള്ള ജോൺ പോൾ എന്ന് പറഞ്ഞ ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥനെ തിരക്കഥാകൃത്തും കഥാകൃത്തുമൊക്കെ ആക്കി മാറ്റിയ സബാസ്റ്റ്യൻ പോളെന്നു പറഞ്ഞാൽ ഇന്നത്തെ പ്രശസ്തനായ പത്രപ്രവർത്തകനും പ്രശസ്തനായ അഭിഭാഷകനും രാഷ്ട്രീയ നേതാവും എം പിയും എം എൽ എയും ഒക്കെയായ സബാസ്റ്റ്യൻ പോളിനെ പത്രാധിപരാക്കിയ ഒരുപാട് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് വിശേഷണങ്ങൾ കലോഡെന്നിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചാർത്തി കൊടുക്കും ഈ നാല്വർ സംഘം ഒരു കാലത്ത് വലിയ ശക്തരായ കൊച്ചിയിലെ നാല്വർ സംഘമായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം തിരക്കഥയുടെ ലോകത്തേക്ക് കടന്നു വരുന്നത് കഥാകൃത്തായി പിന്നെ തിരക്കഥാകൃത്തായത് എൺപതുകളിൽ തുടങ്ങി ഏതാണ്ട് രണ്ടായിരം വരെ ഒരു മലയാള സിനിമയുടെ ഗതിവിഗതികൾ നിയന്ത്രിച്ചിരുന്ന താരങ്ങളുടെ സൂപ്പർ താരങ്ങളുടെ അഹങ്കാരങ്ങൾക്ക് വില കൊടുക്കാതെ ചെറിയ ആർട്ടിസ്റ്റുകൾ വച്ച് ചെറിയ ബജറ്റിൽ വലിയ ലാഭം ഉണ്ടാക്കുന്ന സിനിമകൾ ഒരുപാട് ചെയ്ത ഒരു പിടി പുതിയ സംവിധായകരെയും പുതിയ തിരക്കഥാകൃത്തുക്കളെയും പുതിയ ഒക്കെ സൃഷ്ടിച്ച ഹൃദയാലുവായ മനുഷ്യനായിരുന്നു കല്ലുഡന്നീസ് അദ്ദേഹം ജോഷി സാറിൻ്റെ ജോഷി കല്ലുഡനീസ് കൂട്ടുകെട്ടിൽ സൂപ്പർ ഹിറ്റുകളായ സിനിമകളാണ് നിരവധി സിനിമകൾ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാലത്ത് പറയുമായിരുന്നു കല്ലൂർ ഡെന്നിസിൻ്റെ തിരക്കഥയും മമ്മൂട്ടിയുടെ കയ്യിലൊരു ബ്രീഫ് കേസും ബേബി ഷാമിലി ബേബി ഷാലിനി എന്ന് പറഞ്ഞ കുട്ടിയും ഉണ്ടെങ്കിൽ ഏത് സംവിധായകനും സൂപ്പർ ഹിറ്റായ സിനിമ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു കാരണം കല്ലൂർ ഡെന്നിസ് എഴുതുന്ന തിരക്കഥയിൽ ജോഷി സാർ ഡയറക്ട് ചെയ്ത ഈ പറഞ്ഞ ജോഡിഷ് സാർ മാത്രമല്ല സാജനടക്ക ഒരുപാട് സംവിധായകർ പി ജി വിശ്വംഭരൻ അടക്കം അവർ ഈ ബേബി ശാലിനിയെ കയ്യിലെടുത്ത് കയ്യിലൊരു ബ്രീഫ് കേസും തൂക്കി മമ്മൂട്ടി നിൽക്കുന്ന ഒരു പടം ഒരു പോസ്റ്റർ വന്നാൽ ആ പടം നൂറ് ദിവസമുണ്ട് അങ്ങനെ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയ മനുഷ്യനാണ് അവിടെ നിന്നാണ് അദ്ദേഹം ചെറിയ ആളുകളുടെ സിനിമകളിലേക്ക് മാറിയത് സിമ്പിൾ ബഷീറെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫിലിംസിൻ്റെ ഉടമയായ സിമ്പിൾ ബഷീർ എന്ന് പറഞ്ഞ മനുഷ്യനെ ഒരു മലയാളത്തിലെ വലിയ നിർമ്മാതാവാക്കി മാറ്റിയത് കലു ഡെന്നിസിൻ്റെ സിനിമകളാണ് ഗജകേശരി യോഗം പോലുള്ള സൂപ്പർ ഹിറ്റുകൾ മിമിക്സ് പരേഡ് പോലുള്ള എത്രയോ സിനിമകൾക്ക് നൂറ് ദിവസത്തിന് മോളിൽ ഓടിയ എത്രയോ സിനിമകൾ ജഗദീഷിനെയും സിദ്ദിഖിനെയും ബാബു അനണിയൊക്കെ വെച്ച് എത്രയോ സിനിമകൾ ചെയ്ത ആളാണ് കലുഡിനിസ് നമ്മൾ തിരക്കഥാകൃത്തുക്കളെ തിരക്കഥാകൃത്തുക്കളെപ്പറ്റി ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് തിരക്കഥാകൃത്തുക്കളെ മലയാളത്തിലെ തിരക്കഥാകൃത്തുക്കളെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എം ജി സാറിനെ കുറിച്ച് പറയും പിന്നെ പത്മരായ് സാറിനെ കുറിച്ച് പറയും പുതിയ തലമുറയിൽ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ലോഹിദാസിനപ്പം ഈ പിന്നെ ശ്രീനിവാസൻ വാസ്തവത്തിൽ മലയാള സിനിമ ചർച്ച ചെയ്യപ്പെടാതെ പോയ മുമ്പൊരിക്കൽ നെടുപിടി വേണിച്ചേട്ടം പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് സത്യന് സിംഹാസനം ഉണ്ടാക്കാനുള്ള തിരക്കിനിടയിൽ കൊട്ടാരക്കര ശ്രീധരൻ നേരത്തെ ഒരു ബെഞ്ച് പോലും എടുത്തിടാത്ത നന്ദി കെട്ടവരാണ് മലയാളികളെന്ന് വളരെ അർത്ഥവത്തായ ഒരു കമൻറ്റാണത് കാരണം അഭിനയത്തിൻ്റെ എല്ലാ മൂർത്തഭാവവും സത്യനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സത്യന് സിംഹാസനം അഭിനയ സാമ്രാട്ട് എന്ന് പറഞ്ഞ് സിംഹാസനം ഉണ്ടാക്കുന്നതിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സ്വഭാവ നടന്മാരിൽ ഒരാളായി വളർന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറേയില്ല ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമ മതി അരനാഴിക നേരം എന്ന് പറഞ്ഞ ഒറ്റ സിനിമ മതി ഈ പറഞ്ഞ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പ്രതിഭാവിലാസം അറിയാൻ പക്ഷെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ സത്യനെ പിന്നാലെ പോയി എന്ന് പറഞ്ഞാൽ സത്യൻ മോശമെന്നല്ല ഞാൻ പറയുന്നത് സത്യന് സിംഹാസനം ഉണ്ടാക്കി പക്ഷേ ഇദ്ദേഹത്തെ പറ്റി അർഹതപ്പെട്ട ഒരു നടനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല അതുപോലെയാണ് നമ്മൾ എം ടിയെയും പത്മരാജനെയും ലോഹിതദാസിനെയും ശ്രീനിവാസിനെയും ചർച്ച ചെയ്യപ്പെടുമ്പോൾ വ്യത്യസ്തമായ വിഭിന്നമായ സബ്ജക്റ്റുകൾ സംവിധായക ആരാണോ സംവിധാനം ചെയ്യുന്നത് ആ സംവിധായകൻ്റെ ടേസ്റ്റിനനുസരിച്ച് സിനിമ ചെയ്യാൻ കഴിയുന്ന രണ്ടുപേരെ വിസ്മരിച്ചു പോയ ചരിത്രമാണ് മലയാളത്തിനുള്ളത് അതൊന്ന് കലൂ ഡെന്നീസും മറ്റൊന്ന് ജോൺ പോളുമാണ് രണ്ടുപേരും എത്ര സംവിധായകർക്ക് വേണ്ടി എങ്ങനെയെല്ലാം സിനിമകൾ എഴുതിയിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചോക്കെ ഓരോ സംവിധായകനും ഇപ്പോൾ കുടുംബവിശേഷം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എഴുതുമ്പോൾ ജയരാജന് വേണ്ടി എഴുതുന്ന കലു ടെന്നിസ് അല്ല ഗജകേശ്വരി യോഗം എഴുതുന്നത് ഗജകേശ്വരി യോഗം എഴുതുന്ന ആളല്ല ചന്ത എഴുതുന്നത് അല്ലെങ്കിൽ സിറ്റി പോലീസ് എഴുതുന്നത് ആ സിനിമയ്ക്ക് എഴുതിയ തിരക്കഥാകൃത്തല്ല ജനുവരി ഒരു ഓർമ്മ എഴുതിയത് ഇങ്ങനെ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്ന സംവിധായകനുസരിച്ച് വിജയ ഘടകങ്ങൾ ചേർത്ത് തിരക്കഥ ഉണ്ടാക്കാൻ കഴിയുന്ന മിടുക്കനായിരുന്നു കലുഡെന്നീസ് മാക്ടായ എന്ന് പറഞ്ഞ സിനിമയിലെ ആദ്യത്തെ പ്രസ്ഥാനം ഉണ്ടാവുന്നത് കലു ഡെന്നീസിൻ്റെ ഒരു വാശിയിൽ നിന്നാണ് സിറ്റി പോലീസ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ സെറ്റിൽ നവാഗതനായ വേണുബി നായർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിൽ നായകനായി അഭിനയിക്കുന്ന സുരേഷ് ഗോപി എടുത്ത ഒരു സീൻ അങ്ങനെയല്ല എടുക്കേണ്ടത് അത് റീടേക്ക് ടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് റീടേക്ക് ചെയ്യുമ്പോൾ അതിൽ റീടേക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കിനി അതിൽ അഭിനയിക്കാൻ പറ്റില്ല ആ സീനിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്യണം എന്ന് കർക്കശമായി കല്ലു ഓർഡർ കൊടുക്കുകയും അങ്ങനെ ക്യാമറയുടെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ ആ സിനിമയെക്കുറിച്ച് വളരെ മോശമായ ഒരു അനാവശ്യ ഡയലോഗ് നിർമ്മാതാവിൻ്റെ ചെവിയിൽ കേൾക്കുന്ന വിധത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി അത് കല്ലു അറിയിച്ചു അത് കല്ലു ഡെന്നീസിനെ നന്നായിട്ട് വേദനിപ്പിച്ചു അദ്ദേഹം സ്വതസിദ്ധമായി പറയുന്ന ഭാഷയിൽ വളരെ മോശമായ ഒരു ഭാഷയിൽ നീ ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു ഒരുപാട് വഴക്ക് സുരേഷ് ഗോപി പറഞ്ഞു അദ്ദേഹം എന്നിട്ട് അന്നിരദ്ദേഹം കാർക്കിറപ്പ് അന്ന് രാത്രി അദ്ദേഹം ഡെന്നീസ് ജോസഫിനെ വിളിച്ചു ഡെന്നിസ് ജോസഫേ ഇവിടുത്തെ താരങ്ങളായി നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന താരങ്ങൾ നമ്മളെ പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലേക്ക് വളരുകയാണ് അവർക്കൊരു കടിഞ്ഞാട് ഇടാനായി നമുക്ക് ഒരു സംഘടന ഉണ്ടാക്കണം തിരക്കഥാകൃത്തുക്കൾക്കൊരു സംഘടന ആ ചർച്ച ചെയ്ത് 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 സംവിധായകൻ ജോഷി സാർ പറയുന്നു തിരക്കഥാകൃത്തുക്കളെ മാത്രമായിട്ട് അങ്ങനെ കോർണർ ചെയ്യരുത് തിരക്കഥാകൃത്തുക്കളും സംവിധായകരുമുള്ളൊരു സംഘടന ഉണ്ടാക്കാമെന്നുള്ളത് ആ അങ്ങനെ ചർച്ചയിലൂടെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഉണ്ടായതാണ് മാക്റ്റ മാക്റ്റയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു കലുഡിനീസ് അങ്ങനെ ഉണ്ടായ മാറ്റ പിന്നെ ഒരുപാട് വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയൊരു സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായി വളരുന്നതിന് പാരലായിട്ട് എന്നാൽ നമുക്കും ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് അപ്പുറത്ത് അമ്മ ഉണ്ടാവുന്നു പിന്നെ സംഘടിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ തിയേറ്ററിൻ്റെ യൂണിയൻ ഉണ്ടായി പ്രൊഡ്യൂസറുടെ യൂണിയൻ ഉണ്ടായി വിതരണക്കാരൻ്റെ യൂണിയൻ ഉണ്ടായി സിനിമ കാണുന്നവന് വരെ യൂണിയൻ ഉണ്ടാവാൻ കാരണമായ മാറ്റയുടെ തുടക്കക്കാരനാണ് കല്ലുഡെന്നിസ് കല്ലുഡെന്നിസിനെ പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഹൃദയവേദനയോടെ ഞാനൊരു കാര്യം ഇവിടെ പറയാം ഒന്നാമത് ഈ മാറ്റ ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു സംഘടനയാണ് മാറ്റ കാരണം ചുമ്മാ രണ്ടായിരത്തി ഇരുപതിലെ ഡയറി രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം മാത്രമാണ് ഇപ്പോൾ മാറ്റ കാരണം എല്ലാ വർഷവും ഡയറി ഇറക്കും പക്ഷേ അഞ്ച് മാസം കഴിഞ്ഞേ ഇറക്കുകയുള്ളൂ അങ്ങനെ അതിന് ഡയറി ഇറക്കാനുള്ള ഒരു സംഘടനയായി അത് ഒതുങ്ങിപ്പോയി കാരണം ഫെഫ്ക വന്ന് വളർന്ന് പന്തലിച്ചപ്പോൾ മാറ്റയുടെ പ്രസക്തി പോയി പിന്നെ അത് ഭരിക്കുന്നവർക്ക് താല്പര്യവും ഇല്ല അവർക്കിങ്ങനെ മാറ്റ പ്രസിഡൻറ്റ് മാറ്റ ചെയർമാൻ മാറ്റ ജനറൽ സെക്രട്ടറി മാറ്റ ട്രഷറർ ഞാൻ മാറ്റ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നൊക്കെ പറഞ്ഞ് ഈ ഡയറിയിൽ ഫോട്ടോയും വരാൻ മാത്രമല്ലാതെ ആ സംഘടനയെ കൊണ്ടു കിടക്കാൻ അവർക്കും താല്പര്യമില്ല ഇപ്പോൾ വന്ന വരുന്നവർക്ക് പക്ഷേ ഈ മാറ്റ മാറ്റയ്ക്ക് ശാപം കിട്ടിയതാണെന്ന് ഞാൻ പറയും കാരണം മാറ്റയുടെ ഒരു ഡയറിയിൽ ഒരു വർഷത്തെ ഡയറിയിൽ പേജുകൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു പേജിൽ ഈ മാറ്റ എങ്ങനെ രൂപീകരിച്ചു അത് കലൂഡെന്നീസ് എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യൻ്റെ കഴിവാണെന്ന് പറഞ്ഞൊരു പേജ് കെ ജി ജോർജ് എഴുതി ടൈപ്പ് ചെയ്ത് പേജ് ഉണ്ടാക്കി പ്രിൻറ്റിങ്ങിന് പോണതിന് തൊട്ട് മുമ്പായിട്ട് ആ ആണ് മാറ്റ ഉണ്ടാക്കി എന്നുള്ള പേജിനെടുത്ത് മാറ്റിക്കളഞ്ഞു കെ ജി ജോർജ് അറിയാതെ ചില വേന്ദ്രന്മാർ അതെനിക്കറിയാം ആരൊക്കെയെന്ന് ഇത് കലൂഡെന്നീസ് അറിഞ്ഞ വിഷയമാണ് എനിക്ക് തോന്നുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ ശാപമായിരിക്കണം ഈ സ്ഥാപനം ഉതവാതെ പോകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാണ് ചിലപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളൊന്നുമില്ല ക്രൂരനൊന്നുമില്ല എങ്കിലും വേദനിച്ച് കാണും ആ വേദന ആയിരിക്കാം ഇപ്പം മാറ്റേ ആർക്കും വേണ്ടാത്ത ഒരു പ്രസ്ഥാനമായി മാറിപ്പ് അതിനേക്കാളും ദ്രോഹം ചെയ്തത് പറഞ്ഞുതരാം സിനിമാക്കാർക്ക് സാങ്കേതിക പ്രവർത്തകർക്ക് ഒരു സംഘടന ഉണ്ടാക്കാമെന്ന് ചർച്ച ചെയ്യും ആ ചർച്ച ഡെവലപ്പായി ഡെവലപ്പായി മാറ്റ് രൂപീകൃതമാകാനായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പേപ്പർ വർക്ക് തുടങ്ങാനായിട്ട് ഒത്തിരി സാമ്പത്തികമാണല്ലോ അപ്പോൾ ഈ സിനിമയിൽ പിശിക്കന്മാരാണല്ലോ ആരും പൈസ മുടക്കൂല എല്ലാവരും വലിയ സാറ് ബ്ലാൻ മാത്രമല്ല ഉണ്ടാവൂ അന്ന് ആ ചർച്ചയ്ക്കൊടുവിൽ മാറ്റിയുടെ തുടക്കകാലത്തെ ചിലവിന് വേണ്ടി പതിനായിരം രൂപ അതായത് ഇരുപത്തിയാറ് വർഷം മുമ്പ് പതിനായിരം രൂപ എടുത്ത് എന്നാ ചിലവാക്കോ എന്ന് പറഞ്ഞു കൊടുത്ത വലിയ മനസ്സിന മനസ്സിനുടമയാണ് സംവിധായകൻ ജോഷി സാർ പതിനായിരം രൂപ ഇരുപത്തിയാറ് വർഷം മുമ്പ് അപ്പോൾ ഇപ്പോഴത്തെ എത്ര ലക്ഷം എന്നാലോ ചോക്കും എടുത്തുകൊടുത്ത് മാറ്റ് തുടങ്ങിയ ആളാണ് മാക്റ്റയിലെ മത്സരം വന്നപ്പോൾ അതിലെ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിച്ച ജോഷി സാറിനെ തോൽപ്പിച്ച സംഘടനയാണ് മാറ്റയ്ക്ക് തുടങ്ങാനായിട്ട് പതിനായിരം രൂപ തിരിച്ചു തരാതെ പതിനായിരം രൂപ കൊടുത്ത സംഭാവന കൊടുത്ത മനുഷ്യനെ തോൽപ്പിച്ച സംഘടനയാണ് മാക്റ്റ അപ്പോൾ പിന്നെ ആ സാ സ്ഥാപനം കുടം പിടിക്കില്ലാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ അതങ്ങനെ പോയി അത് പോട്ടെ ഇപ്പോൾ കല്ലുഡന്യൂസ് എന്ന് പറയുന്നത് ഒരു കാല് നഷ്ടപ്പെട്ട മനുഷ്യനാണ് ഒരു കാലില്ലേ ഇപ്പോൾ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ പിഴവിൽ വ്രണമായി അത് മുറിച്ചു മാറ്റി അദ്ദേഹം എന്നിട്ടും അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് സാമ്പത്തിക ക്ലേശമൊക്കെ ഉണ്ട് ഒക്കെയാണെങ്കിലും കാലില്ലാത്തതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട് ലിമിറ്റേഷനുണ്ട് സിനിമാക്കാരെ കാണാൻ പറ്റുന്നില്ല സിനിമാക്കാരെ അടുത്ത് പോകാറില്ല ഒക്കെയാണ് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന കൂട്ടരാണ് ഈ അടുത്ത കാലത്ത് എന്തോ പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും വേണം കാരണം എന്താ അറിയോ പാത്രം അറിഞ്ഞ് ഭിഷയിടാൻ അറിയണ്ടാത്ത മനുഷ്യനാണ് നിങ്ങൾ പോട്ടടോ ഞാൻ അവൻ എന്ത് പോട്ടടോ നിങ്ങൾ മലയാള സിനിമയിൽ എത്ര സംവിധായകരെ ഉണ്ടാക്കി ക്ലാപ്പ് അടിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനെയൊക്കെ സംവിധായകനാക്കി ഏതെങ്കിലും ഒരുത്താൻ ഇപ്പം നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല കലൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ച് ഇനിയും ഒരംഗത്തിനും ബാല്യമുണ്ടെന്ന് പറഞ്ഞ് നിരവധി കഥകൾ ഉണ്ടാക്കി കാത്തിരിക്കുന്ന മനുഷ്യനാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് രക്ഷപ്പെട്ട ചിലർ വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഇനിയും തിരക്കഥ ഇടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം സാമ്പത്തികമായി നല്ല എന്താ പറയുക ടൈറ്റായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ആരും സഹായിക്കില്ല സിനിമയിൽ ആരും സഹായിക്കില്ല കാരണം സിനിമയിൽ ആ അപ്പ കാണുന്നവന് അപ്പാന്ന് വിളിക്കുന്നവരല്ലേ ഉള്ളൂ ഒരാളും സഹായിക്കില്ല അതിൽ അദ്ദേഹത്തിന് പരിഭവവും ഇല്ല പ്രയാസമുണ്ടെങ്കിലും പരിഭവമില്ല എടോ അതൊക്കെ അവർ അവരുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നവരല്ലേ അതിനിടയിൽ നമ്മുടെ കാര്യവും കൂടെ എന്നാണ് അദ്ദേഹം പറയാറ് അദ്ദേഹം അതുകൊണ്ട് ഒരു ഇതുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു മകൻ നടനാവാൻ ശ്രമങ്ങളൊക്കെ നടത്തിയ വിജയി വിചാരിച്ച രീതിയിൽ മുമ്പോട്ട് പോകാതായപ്പോൾ അദ്ദേഹം അത് മതിയാക്കി വേറെന്തോ എന്തോ ളയ മകൻ മനോഹരമായ ഒരു തിരക്കഥ എഴുതിയിട്ട് ആ തിരക്കഥ എനിക്ക് ഉറപ്പുണ്ട് ആ തിരക്കഥ സൂപ്പർ ഹിറ്റാവുന്ന സബ്ജെക്റ്റ് ആണെന്ന് എനിക്കറിയാം ആ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് ജോഷി സാറിന് വായിക്കാൻ കൊടുത്തു ജോഷി സാർ വായിച്ചിട്ട് പറഞ്ഞടാ ഇത് മമ്മൂട്ടി ചെയ്താൽ നന്നാവും നല്ല സബ്ജക്റ്റാ ഒന്ന് മമ്മൂട്ടിയെ കണ്ട് വായിക്കുക അങ്ങനെ കലൂടെന്യൂസ് ആണോ ജോഷി സാർ പറഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ആ കഥ കേൾക്കാൻ തയ്യാറായി അമ്മക്കെ കഥ വായിച്ച് കേട്ടിട്ട് ചോദിച്ചു ഇതാരെ ഡയറക്റ്റ് ചെയ്യുന്നതാ നിനക്കിഷ്ടം എന്ന് ചോദിച്ചു പയ്യൻ പറഞ്ഞു അവൻ രണ്ട് പേർ സംവിധായകരുടെ പേര് പറഞ്ഞു മലയാളത്തിൽ നല്ല പ്രശസ്തരായ രണ്ട് സംവിധായകരുടെ പേര് പറഞ്ഞു അത് ശരി കുറച്ച് നേരം ചർച്ചകൾ വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചേട്ടാ ഇതൊരു വ്യത്യസ്തമായ അല്ലേ ഞാൻ ഡേറ്റ് തരാം നീ ഡയറക്റ്റ് ചെയ്യും നിനക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും നീ കഥ പറയുന്ന രീതി കേൾക്കുമ്പോൾ എനിക്കറിയാം നിനക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ മമ്മൂട്ടി ഒരുപാട് പുതുമുഖങ്ങൾക്ക് ആദ്യമായി അവസരം കൊടുത്ത വലിയ മനുഷ്യനാണ് ആ വിശാല മനസ്സിൽ തനിക്ക് വേണ്ടി ഒരുപാട് നൂറും നൂറ്റമ്പത് ദിവസം ഓടുന്ന സിനിമകൾ എഴുതിയ കലൂഡെന്നീസിൻ്റെ മകന് വേണ്ടി മകൻ എഴുതിയ പുതുമയുള്ള ഒരു സബ്ജക്റ്റിന് വേണ്ടി ഞാൻ ഡേറ്റ് തരാം നീ തിരക്കഥ മാത്രമല്ല നീ സംവിധാനവും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വാക്കു കൊടുത്തിരിക്കുകയാണ് ആ പടം ഒരു എന്താ പറയുക ഈ അടുത്ത കാലത്ത് വന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഒരു നല്ല സിനിമയാവാൻ സാധ്യതയുണ്ട് അതിലൂടെ ഒരു നല്ല തിരക്കഥാകൃത്തിനെയും ഒരു നല്ല സംവിധായകനെയും മലയാള സിനിമയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കലൂരാൻ ഇപ്പോൾ മാധ്യമ ബാരികയിൽ അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ എഴുതിക്കൊണ്ടിരിക്കുക രസകരമായ ഇന്നലകൾ ഒരുപാട് കൊച്ചു 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 സബ്ജക്റ്റുകൾ എന്നോട് പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും പറയുന്നത് വലിയ സിനിമകൾ ചെയ്യായിരുന്നു നമുക്ക് കൊച്ചു സിനിമകൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കുറേ കുഞ്ഞു കുഞ്ഞു കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ പ്രൊഡ്യൂസറെ പിടിക്കാൻ മെഡിക്കില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറും വരാത്തതുകൊണ്ടും പലതും നീണ്ടു നീണ്ടു പോകുന്നു അദ്ദേഹം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ മറവി ഉണ്ടാവരുത് ഈ സബ്ജക്റ്റുകളൊക്കെ കുറിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് വയ്ക്കുന്നുണ്ടോന്ന് തോന്നുന്നു നല്ല സബ്ജക്റ്റുകളാണ് കൊച്ചു 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 സബ്ജക്റ്റുകൾ ചെറിയ ബഡ്ജറ്റിൽ ചേർക്കാവുന്നത് എന്തായാലും മലയാള സിനിമയുടെ എന്താ പറയുക സിനിമാക്കാരൻ്റെ സ്വഭാവമില്ലാത്ത എല്ലാവരെയും എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ വിടോ നിനക്ക് ഇനി ജീവിക്കാറുണ്ടോ എന്ന് പറയുന്ന അല്ലാതെ നീ നാശമായി പോ എന്ന് പറയുന്ന ആളെയല്ല അങ്ങനെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് പറയുന്ന കല്ലുഡനീസിനെ ഓർത്തുകൊണ്ട് ആ വലിയ മനസ്സുള്ള മനുഷ്യന് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ സിനിമയിൽ തുടരെ തുടരെ ഇനിയും പുതിയ പുതിയ സിനിമകൾ ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിനും മലയാള സിനിമയ്ക്ക് അസറ്റായി മാറാവുന്ന ഒരു യുവ സംവിധായകനെയും തിരകഥാകൃത്തനെയും അദ്ദേഹത്തിൻ്റെ മകനിലൂടെയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം